പ്രമാണ്യ പ്രേക്ഷകർക്ക് മൈൻഡ് മാസ്റ്റർ ലൈവിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മാതൃസ്നേഹത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചും നമ്മൾക്ക് അവരോടുള്ള കടപ്പാടിനെക്കുറിച്ചും ഒരു വീഡിയോ നമ്മൾ അപ്‌ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം പല ആളുകളും അത്തരത്തിലുള്ള വീഡിയോ വീണ്ടും റിക്വസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഉമ്മയുടെ നന്മ പാർട്ട് 2 ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്‌ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ രാജ്യമാണ് നമ്മുടെ അമ്മമാർ. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും ലോകം മൊത്തം അവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെച്ചാൽ പോലും അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിനും സ്നേഹത്തിനും സഹനത്തിനും പകരമാവില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു മകൻ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായി മാറിയതിന് ശേഷം അവന് നല്ല പ്രശസ്തി പത്രവും നല്ല പാരിതോഷികവും ലഭിച്ചു. സന്തോഷം അടക്കാനാവാതെ അത് അമ്മയ്ക്ക് കൊണ്ടുകൊടുത്ത് അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അമ്മ, ഇത് അമ്മയ്ക്കിരിക്കട്ടെ എന്ന്. അമ്മ പറഞ്ഞു, മോനെ അമ്മയ്ക്കൊരാഗ്രഹം, ഇന്ന് നീ അമ്മയുടെ കൂടെ കിടന്നാൽ നല്ലതാണ് എന്ന്. രാത്രി പകുതിയായപ്പോൾ അമ്മ പറഞ്ഞു, ദാഹിക്കുന്നു മോനെ, കുറച്ച് വെള്ളമെടുത്തു കൊണ്ടുവരിക. മകൻ പോയി വെള്ളമെടുത്തു കൊണ്ട് കൊടുത്തു. ശേഷം പറഞ്ഞു, എനിക്ക് തലവേദനയാകുന്നു. മകൻ പോയി വിക്സ് എടുത്ത് പുരട്ടി കൊടുത്തു. ശേഷം പറഞ്ഞു, അമ്മക്ക് ഉറക്കം വരുന്നില്ല, നീ എന്തെങ്കിലും കഥ പറയുമോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടിത്തരുമോ എന്ന്. കുറച്ച് കഥ പറഞ്ഞ് അവൻ ആകെ വിഷമിച്ച് ആകെ അതൃപ്തനായി എഴുന്നേറ്റ് പറഞ്ഞു, ഇതിനൊന്നും എനിക്ക് പറ്റില്ല അമ്മേ എന്ന്. അവൻ പറഞ്ഞു, മോനെ, എത്രയോ ദിവസങ്ങൾ രാത്രികൾ നിനക്ക് വേണ്ടി ഞാൻ പകലാക്കിയിട്ടുണ്ട്, എത്രയോ ദൂരം ഞാൻ പോലും ഉറങ്ങാതെ നിനക്ക് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടി ഉറക്കത്തിൻ്റെ ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു യുഗം മൊത്തം നീ എനിക്ക് വേണ്ടി സമർപ്പിച്ചാൽ പോലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തന്ന ഏതെങ്കിലും ഒന്നിന് പോലും പകരമാകാൻ നിനക്ക് സാധിക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന ആ കാലഘട്ടത്തിന് വാടക കൊടുത്തു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പകരം കൊടുത്താൽ പോലും അമ്മമാർ നമുക്ക് വേണ്ടി ചെയ്തു തന്നതിന് നമുക്ക് പകരം കൊടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. ഒരിക്കലൊരു പ്രായമെത്തിയ അമ്മ ഒരു ശബ്ദം കേട്ട് മകനോട് ചോദിച്ചു, മോനെ, അതെന്തിൻ്റെ ശബ്ദമാണ് എന്ന്. മകൻ പറഞ്ഞു, അമ്മേ, അതൊരു കിളി കരയുന്ന ശബ്ദമാണ്. മോനെ, എന്തിനാണ് കിളി ഇപ്പോൾ കരയുന്നത്? അത് കിളിക്ക് കരയണമെന്ന് തോന്നിയിട്ടാണ് അമ്മേ. അതെന്താ മോനെ കിളി രാവിലെ കരയാത്തത്? അത് കിളി ഇപ്പോഴാണ് കരഞ്ഞത്. മോനെ, നാളെയും ഇതേ സമയത്ത് കിളി കരയുമോ? അവൻ രോഷാകുലനായി അമ്മയോട് ചോദിച്ചു. ഈ അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ, ചോദിച്ച കാര്യങ്ങൾ എന്താണ് പിന്നെയും പിന്നെയും പലതവണ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്നത്? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ എന്ന് അവൻ വളരെ ശബ്ദത്തോടുകൂടി അമ്മയോട് കയർത്ത് സംസാരിച്ചു. ശേഷം അമ്മ പതിയെ എഴുന്നേറ്റ് പോയി അമ്മയുടെ ഡയറി കുറിപ്പെടുത്തിട്ട് മകനൊരു ദിവസത്തെ ഡയറി കാണിച്ചു കൊടുത്തു. അതിൽ അമ്മ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് എൻ്റെ മകന് 4 വയസ്സ് തികഞ്ഞു. അവനെയും കൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി. വാഹനത്തിൻ്റെ ഹോണടി കേട്ട് അവൻ എന്നോട് ചോദിച്ചു, അമ്മേ, ഇതെന്താണ് ശബ്ദമെന്ന്. ഞാൻ പറഞ്ഞു, മോനെ, അത് ഹോണടിക്കുന്ന ശബ്ദമാണ്. എന്തിനാണ് അമ്മേ അവർ ഹോണടിക്കുന്നത്? അത് നമ്മളൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഹോണടിച്ചിട്ടില്ലെങ്കിൽ എന്താണമ്മേ പറ്റുക? നമ്മൾക്ക് അപകടം പറ്റും മോനെ. എങ്ങനെയാണ് അമ്മേ ഹോണടിക്കുന്നത്? അത് കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്താണ് മോനെ. എങ്ങനെയാണ് അമ്മേ ഹോൺ ഉണ്ടാക്കുന്നത്? അത് കുറേ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോനെ. നമുക്കങ്ങനെ ഹോൺ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ആ ദിവസം മകൻ ഹോണിനെ കുറിച്ച് 40 സംശയങ്ങളാണ് അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദിവസം 4 സംശയങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ മകന് ദേഷ്യം പിടിച്ചു. അമ്മ ചോദിച്ചപ്പോൾ അന്ന് മകൻ്റെ സംശയങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേട്ട് മറുപടി കൊടുത്ത അമ്മയോടാണ് ഇന്ന് പ്രായത്തിലായ സമയത്ത് മകൻ ദേഷ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പ്രായമാകും. അവർക്ക് കേൾവിക്കുറവും കാഴ്ചക്കുറവും ഓർമ്മക്കുറവും ഒക്കെ വരും. അപ്പോൾ നമ്മൾ അവരോട് രൗദ്രഭാവത്തിൽ ദേഷ്യത്തോടുകൂടി അല്ലെങ്കിൽ വളരെ സമർത്ഥമായി വാദിക്കുകയും പെരുമാറുകയും ശകാരിക്കുകയും ചെയ്യാതെ നമ്മൾക്ക് വേണ്ടി ഒരു കാലത്ത് അവർ ചെയ്തു തന്ന സ്നേഹവും കരുതലും ലാളനയും മനസ്സിലോർത്തുകൊണ്ട് വളരെ ആർദ്രതയോടുകൂടി വളരെ വാത്സല്യത്തോടുകൂടി അവരോട് നമ്മൾ പെരുമാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ മാതാപിതാക്കളോട് ചേ എന്നുള്ള ഒരു വാക്കുപോലും പറയരുത് എന്ന്. ചില പണ്ഡിതന്മാർ പറയുന്നു, പ്രാർത്ഥനയ്ക്കിടയിൽ പോലും പിറകിൽ നിന്ന് ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാം എന്ന്. ഉമ്മയുടെ സമ്മതമില്ലെങ്കിൽ ഹജ്ജ് പോലും സ്വീകാര്യമല്ല എന്ന്. ഒരിക്കൽ ഒരു മകൻ വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകാൻ താല്പര്യപ്പെടുന്നു. ഉമ്മ പറഞ്ഞു, മോനെ,
ഞാനും നീയും മാത്രമേ ഇവിടെയുള്ളൂ. ഞാൻ രോഗശയ്യയിൽ കിടക്കുകയാണ്. എനിക്ക് മരുന്ന് തരാനും എന്നെ കുളിപ്പിക്കാനും എൻ്റെ വസ്ത്രം മാറ്റാനും നീ മാത്രമേ ഉള്ളൂ. നീ ഒരു തവണ ഹജ്ജ് ചെയ്തതല്ലേ? നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോകും. ഇപ്പോൾ മകൻ പോകണ്ട എന്ന്. പക്ഷേ മകൻ വാശി പിടിച്ചു, ഉമ്മ ഹജ്ജാണ്, പോകാതിരുന്നാൽ പറ്റില്ല, ഉമ്മ എന്ത് പറഞ്ഞാലും ഞാൻ പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഉമ്മൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവൻ ഹജ്ജിനിറങ്ങി പുറപ്പെടുകയാണ്. യാത്ര തുടങ്ങി. യാത്ര ചെയ്ത് 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 പണ്ട് കാലത്ത് സംഭവിച്ചൊരു കഥയാണ്. അന്ന് കപ്പലോ വിമാനമോ മറ്റ് യാത്രാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നടക്കും, കുറച്ച് വിശ്രമിക്കും, പിന്നെ കുറേ നടക്കും. അങ്ങനെയാണ് യാത്ര. അങ്ങനെ ഈ മനുഷ്യൻ നടന്ന് നടന്ന് ഒരു വലിയ വൃക്ഷത്തിൻ്റെ താഴെ ക്ഷീണിതനായി വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ സമയത്ത് അല്പം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്ന് അദ്ദേഹത്തെ തട്ടി വിളിക്കുകയും അദ്ദേഹത്തോട് ചോദിച്ചു, നീയാണോ കൊട്ടാരത്തിൽ കയറി രാജകുമാരിയുടെ മാല കവർന്നെടുത്തത് എന്ന്. അദ്ദേഹം വളരെ ഞെട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് കൊട്ടാരം, ഏത് രാജകുമാരി, ഞാൻ അറിയില്ലല്ലോ എന്ന്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള മന്ത്രി പറഞ്ഞു, നീ ഞങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കണ്ട, നിൻ്റെ ബാഗിൽ നിന്ന് കളഞ്ഞുപോയ രാജകുമാരിയുടെ സ്വർണ്ണമാല കിട്ടിയെന്ന്. അപ്പോൾ തൊണ്ടി മുതലടക്കം കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ അവർ പിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. രാജാവിനോട് മന്ത്രി പറഞ്ഞു, രാജാവേ, രാജകുമാരിയുടെ സ്വർണ്ണമാല കട്ടെടുത്ത കള്ളനെ കിട്ടി. ഇവനൊരു മരത്തിൻ്റെ താഴെ സുഖമായിട്ട് കിടന്നുറങ്ങി വിശ്രമിക്കുകയായിരുന്നു. രാജാവ് ചോദിച്ചു, നിങ്ങളാണോ സ്വർണ്ണമാല കട്ടെടുത്തത്? അവൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എന്നെ ആരോ ചതിച്ചതാണ്, ഞാൻ കുടുങ്ങിയതാണ്, എന്നെ രക്ഷിക്കണമെന്ന്. രാജാവ് വീണ്ടും ദേഷ്യപ്പെട്ടു, അത് ശരി, രാജകൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി രാജകുമാരിയുടെ സ്വർണ്ണമാല അടിച്ചു മാറ്റി, അവസാനം രാജമുഖത്ത് നോക്കി നീ കളവ് കൂടി പറയുന്നുവോ? ആരവിടെ ഇവന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കൂ. ഇനി ആർക്കും ഇതിന് ധൈര്യം വരരുത്. പച്ചമുളക് അരച്ചു കൊണ്ടുവരാൻ രാജാവ് അങ്ങോട്ട് ഉത്തരവിട്ടു. ആളുകൾ പച്ചമുളക് അരച്ചു കൊണ്ടു വന്നതിന് ശേഷം മറ്റു രണ്ടാളുകളോട് രാജാവ് കൽപ്പിച്ചു, ഇവൻ്റെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ട്. പച്ച ശരീരത്തിൽ നിന്ന് കത്തികൾ ആയിനിറങ്ങി കത്തികളെ കൊണ്ട് ആ രണ്ട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയാണ്. പാവമനുഷ്യൻ വേദന കൊണ്ട് പുളയുകയാണ്. കണ്ണ് ചൂഴ്ന്നെടുത്ത ശേഷം ആ കണ്ണുള്ള സ്ഥാനത്തേക്ക് പച്ചമുളക് അരച്ചു വെച്ചത് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ടും രാജാവിൻ്റെ കോപം തീർന്നില്ല. ഇങ്ങനെയുള്ള ഒരാൾ ഇനി നമ്മുടെ പ്രദേശത്ത് വേണ്ട. എല്ലാവർക്കും മാതൃകാപരമായി ഇവനെ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ വഴികളിലൂടെയും വലിച്ചിഴച്ചു കൊണ്ടുപോയി രാജകൊട്ടാരത്തിൽ കയറി കവർച്ച നടത്തിയാൽ ഇതായിരിക്കും ശിക്ഷ എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് കൊലയാളികളെ, കുറ്റവാളികളെ, അല്ലെങ്കിൽ കലാപകാരികളെ തൂക്കിക്കൊല്ലുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇവനെ വധിച്ചു കളയാൻ, ഇവനെ കൊന്നുകളയാൻ രാജാവ് ഉത്തരവിടുകയാണ്. രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഇവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി റോട്ടിലൂടെ. ഇവൻ്റെ ദേഹമാസകലം പൊട്ടിച്ചോരയൊലിച്ചു വരുന്ന സമയത്ത് മുൻപിൽ വെച്ച് ആരോ വിളിച്ചു പറയുന്നുണ്ട്, കള്ളവണ്ടിക്ക് മുകളിൽ കയറി നിന്ന് രാജകൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയാൽ, രാജമുഖത്ത് നോക്കി കളവ് പറഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ ഇതാണ്, ഇതാണ് എന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഇവനെ തൂക്കിക്കൊല്ലുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് കൊല്ലുന്നതിൻ്റെ തൊട്ട് മുൻപ് ചോദിച്ചു, നിനക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം, രാജാവിനോടൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. രാജാവ് അവിടെ വരികയും സംഭവിച്ച കഥകളെല്ലാം പറഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മയുടെ സമ്മതമില്ലാതെയാണ് ഹജ്ജിനിറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് അള്ളാഹു തന്ന ശിക്ഷയാണിത്. എല്ലാവരോടും രാജാവിനെ പറയണം, മാതാവിൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കരുത് എന്ന്. മാതാവിൻ്റെ വാക്ക് അനുസരിക്കുന്നിടത്താണ് വിജയമെന്ന്. അത് കേൾക്കാത്തതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് അവൻ പറഞ്ഞു കഴിയുകയും രാജാവിൻ്റെ കാൽക്കലേക്ക് മന്ത്രി വീഴുകയും ചെയ്തു. രാജാവ് ചോദിച്ചു, മന്ത്രി, എന്തിനാണ് നിങ്ങൾ എൻ്റെ കാലു പിടിക്കുന്നത്? മന്ത്രി പറഞ്ഞു, രാജാവേ, ഈ പാവം മനുഷ്യൻ നിരപരാധിയാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ അവനെ ചതിച്ചതാണ്. ഞാനാണ് രാജകുമാരിയുടെ സ്വർണ്ണമാല കട്ടെടുത്തത്. അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പൈസയുടെ ഇരട്ടി പാരിതോഷികമായി നിങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് എൻ്റെ തലയിൽ വന്നൊരു കുരുട്ടുബുദ്ധിയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ബാഗിൻ്റെ അകത്ത് കൊണ്ടുപോയി മാലയിടുക എന്നുള്ളതും അവനെ പിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും. എന്നെ ശിക്ഷിക്കൂ രാജാവേ, ഞാനാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി എന്ന്. അത് കേട്ടപ്പോഴേക്കും രാജാവാകെ ഞെട്ടിത്തെറിച്ചു പോയി. രാജാവ് പറഞ്ഞു, എന്ത് അപരാധമാണ്, എത്ര വലിയ തെറ്റാണ് മന്ത്രി നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ പാവം മനുഷ്യൻ്റെ കണ്ണുകൾ പോയി, ദേഹമാസകളും ചോരം വാർന്നൊലിക്കുകയാണ്. ഏതാണ് നിമിഷങ്ങൾക്കകം നമ്മൾ തൂക്കിക്കൊന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മുൻപിൽ മരിച്ചു വീഴും. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിച്ച് രാജാവ് വാളെടുത്ത് അവിടെ തന്നെ വെച്ചിട്ട് മന്ത്രിയുടെ തല മുറിക്കുകയാണ്. ശേഷം ഈ മനുഷ്യനോട് മാപ്പ് പറഞ്ഞു. ഈ മനുഷ്യനോട് പറഞ്ഞു, അവസാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു തരും. നിങ്ങൾ പറയൂ,
നിങ്ങൾക്കെന്താണ് സാധിക്കേണ്ടത്? നിങ്ങൾ പറയുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞു, എനിക്കിനി എന്താഗ്രഹം രാജാവേ? കണ്ണില്ല, ശരീരം പോയി, എനിക്ക് എൻ്റെ ഉമ്മയെ ഒരു നോക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ പാവം മരുന്ന് കുടിച്ചിട്ടുണ്ടാകില്ല, വസ്ത്രം മാറ്റിയിട്ടുണ്ടാകില്ല, വിശന്ന് കിടക്കുകയായിരിക്കും. എനിക്ക് വീട്ടിലേക്കുള്ള വഴിയറിയാം, ആരെങ്കിലും എന്നെ ഒന്ന് വീട്ടിലെത്തിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത വഴിയനുസരിച്ച് രാജഭടന്മാർ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് ചോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ ഒരു വീട്. ഇതാണോ നിങ്ങളുടെ വീട്? അതെ. ബാക്കിയുള്ളവരെല്ലാവരും തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് അദ്ദേഹം പറയുകയും എല്ലാവരും മടങ്ങിപ്പോവുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തിന് കണ്ണ് കാണാത്തത് കൊണ്ട് നടന്നു നീങ്ങാൻ വലിയ പ്രയാസം അനുഭവിച്ചു. അങ്ങനെ പതിയെ നടന്ന് മുൻപോട്ട് പോകുമ്പോൾ മുറ്റത്തുള്ള ഒരു കല്ലിന് മുകളിൽ തട്ടി അദ്ദേഹം താഴെ വീഴുകയാണ്. ഉമ്മാ എന്ന് വിളിച്ച് കരഞ്ഞു. മകൻ്റെ കരച്ചിൽ കേട്ട് ഉമ്മ പറഞ്ഞു, ആ മോനെ നീ വന്നോ, കയറി വാ, നീ എവിടെയായിരുന്നടാ ഇതുവരെ? ഉമ്മയൊന്ന് കാണാൻ പോലും വരാതെ, ഉമ്മ മരുന്ന് കുടിച്ചിട്ടില്ലടാ, വസ്ത്രം മാറ്റിയിട്ടില്ല, ഓടി വാ മോനെ, ഉമ്മക്ക് വെള്ളം താ. മിനിറ്റുകൾ പലത് കഴിഞ്ഞിട്ടും മകൻ വരാത്തത് കണ്ട സമയത്ത് മകൻ്റെ ഒരു കരച്ചിൽ മാത്രമേ ഉമ്മ അകത്തോട്ട് കേൾക്കുന്നുള്ളൂ. ഉമ്മ കട്ടിലിന് മുകളിൽ നിന്ന് താഴോട്ടുമെല്ലാം ഉരുണ്ട് വീഴുകയും നിലത്തുകൂടെ ഇഴഞ്ഞു വന്ന് മുറ്റത്തേക്കും എല്ലാം നോക്കിയ സമയത്ത് സ്വന്തം മകൻ നിലത്ത് വീണ് കിടന്ന് കരയുന്ന രംഗമാണ് ഉമ്മ കാണുന്നത്. ഉമ്മ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി നിലത്തുകൂടെ പോയി നോക്കിയ സമയത്ത് മകനൊന്നും സംസാരിക്കുന്നില്ല. മകൻ കരയുകയാണ്. എന്ത് പറ്റിയടാ പൊന്നുമോനെ, എന്തിനാണ് നീ വാവിട്ട് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മകൻ നടന്ന സംഭവങ്ങളെല്ലാം പറയുകയും ഉമ്മ ആകാശത്തേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുകയുമാണ്. എന്നെ നോക്കാൻ എനിക്ക് മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ മകനെ ഞാൻ നോക്കേണ്ട അവസ്ഥയാണ് പടച്ചറബ്ബേ, ഞങ്ങൾ രണ്ട് പേർക്കും ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉമ്മ പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് രണ്ടു പേരും മരിച്ചു വീഴുകയുമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഹജ്ജിൻ്റെ കാര്യത്തിൽ വരെ ഉമ്മയുടെ വാക്കിന് മുൻഗണന നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ വാക്കിൽ നിന്ന്, അവരുടെ പ്രാർത്ഥനയിൽ നിന്നുമാണ് എല്ലാ വിജയത്തിൻ്റെയും തുടക്കം. ഒരു തവണ പ്രവാചകൻ മൂസ അള്ളാഹുവിനെ കാണാൻ വേണ്ടി വാശി പിടിച്ചു. ഒരു പർവ്വതത്തിന് മുകളിൽ അള്ളാഹുവിൻ്റെ പ്രകാശം പ്രത്യക്ഷപ്പെട്ട സമയത്ത് മൂസ നബി അള്ളാഹുവിനെ കാണാൻ ആ മലയുടെ മുകളിലേക്ക് ഓടിക്കയറുകയാണ്. ഓടുന്നതിനിടയ്ക്ക് പലതവണ അദ്ദേഹം തടഞ്ഞു വീഴുകയും കാലിന് മുകളിൽ ചെറിയ മുറിവ് വന്ന് രക്തം മാർന്നൊലിക്കുകയും ചെയ്തു. അപ്പോൾ മലയുടെ മുകളിൽ നിന്നും അശരീരി വന്ന് മൂസ സൂക്ഷിച്ചു നടക്കും, ഒരാഴ്ച മുൻപ് നിന്റെ ഉമ്മ മരണപ്പെട്ടുവല്ലോ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മയുടെ കരങ്ങളില്ല, ഉമ്മയുടെ പ്രാർത്ഥന എന്നുള്ള വലിയ സുരക്ഷ നിന്നിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു നടക്കണമേ മൂസ, പണ്ടത്തെ പോലെയല്ല എന്ന്. നോക്കൂ, മരണമൊഴികെ സകലത്തിൽ നിന്നുമുള്ള വലിയ സുരക്ഷയാണ് ഉമ്മയുടെ പ്രാർത്ഥന എന്നുള്ളത്. അവരെ നിങ്ങൾ വഞ്ചിക്കരുതേ, അവരെ നിങ്ങൾ കബളിപ്പിക്കരുതേ. അവർ കാണാതെ പല കൂട്ടുകാരും അവരുടെ ഫോണൊക്കെ എടുത്ത് പലരെയും വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെ നിങ്ങൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ ഒരു നാളിൽ അവരുടെ മുൻപിൽ നിങ്ങൾ പോയി നിൽക്കേണ്ടി വരും. ആ സമയത്ത് അവർ നിങ്ങൾക്ക് മുൻപിൽ ഒരു വെള്ള തുണിക്ക് താഴെ കണ്ണടച്ച് കിടക്കുകയായിരിക്കും. കുറ്റബോധം കൊണ്ട് തലപൊക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. അലാറം വെക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്, കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ട്, കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ പലരും ഒരു പക്ഷേ മാതാപിതാക്കളെ വഞ്ചിക്കുന്നുണ്ടാക്കും. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കരുതലും അവർക്ക് നമ്മുടെ മുകളിലുള്ള പ്രതീക്ഷയും വളരെ വലുതാണ്. അത് നമ്മൾ വിസ്മരിച്ചു പോയാൽ ദൈവത്തിൻ്റെ ശിക്ഷ അതികഠിന കഠോരമായിരിക്കും. ഒരിക്കൽ ഒരു കുട്ടി എന്നോട് ചോദിച്ച സംശയമാണ്, സാർ എൻ്റെ ക്ലാസ്സുകൾ ഓൺലൈനിലാണ്, എനിക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ അധികവും നെറ്റ് റെഫർ ചെയ്യണം, പക്ഷേ എൻ്റെ ഉമ്മ എപ്പോഴും എന്നെ ചീത്ത പറയും, എപ്പോഴും എന്തിനാണ് ഇതിൽ കുത്തി കളിക്കുന്നത്, ഫോൺ മാറ്റിവെക്ക് എന്ന്. എന്താണ് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത്? ഉമ്മ മോഡേൺ അല്ല, ഉമ്മ ഔട്ട്ഡേറ്റഡ് ആണ്. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഫോൺ ഉപയോഗിക്കാതെ കാര്യങ്ങൾ നടക്കുമോ? ഞാൻ കുട്ടിയോട് തിരിച്ചു പറഞ്ഞു, ആധുനികതക്കനുസരിച്ച് തന്നെ ജീവിക്കണം, നാടോടുമ്പോൾ നടുവേ ഓടണം, പക്ഷേ ഉമ്മയുടെ ആശങ്ക നമ്മൾ ചതിയിലേക്കും തെറ്റിലേക്കും വീണു പോകുമോ എന്നുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കാനാണ് ഉമ്മമാരങ്ങനെ പറയുന്നത്. ഇവിടെയാണ് ഒറ്റക്കണ്ണയുടെ കഥ പ്രസക്തമായിട്ട് വരുന്നത്. ഒരു കുഗ്രാമത്തിൽ ഒരു മകനും അമ്മയും ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മകനെ അമ്മ വളർത്തിക്കൊണ്ടു പോകുന്നത്. ഒരു ദിവസം മകൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ ഭക്ഷണമായിട്ടില്ല.
ഭക്ഷണമെടുക്കാതെ അവൻ സ്കൂളിലേക്ക് പോയി അങ്ങനെ സ്കൂളിലെ രണ്ട് പിരീഡ് കഴിഞ്ഞ സമയത്ത് അമ്മ എവിടുന്നൊക്കെ ആരോടോ യാചിച്ച് കുറച്ച് അരി വാങ്ങി ചോറ് വെച്ച് പാത്രത്തിലാക്കി ഒറ്റ കണ്ണുള്ള അമ്മ മകന് ഭക്ഷണവുമായിട്ട് സ്കൂളിലേക്ക് പോയി ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അമ്മ അകത്തേക്ക് കയറി ചെല്ലുകയും മകൻ്റെ ബെഞ്ചിൻ്റെ മുകളിൽ പാത്രം വെച്ച് ഇറങ്ങി തിരിച്ചു പോരുകയും ചെയ്തു കൂട്ടുകാരെല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു അയ്യേ നിൻ്റെ അമ്മ ഒറ്റക്കണ്ണിയാണോ അവർക്ക് ക്ലാസ്സും മാനേഴ്സും മര്യാദയും ഒന്നും ഓർമ്മയില്ലേന്ന് അവനെ ഒരുപാട് കളിയാക്കി ചിരിച്ചു അവനന്ന് വീട്ടിൽ പോയി അമ്മയോട് തട്ടിക്കയറി അമ്മയോട് ദേഷ്യം പിടിച്ചു അവനെ അപമാനം സഹിക്കവയ്യാതെ നാട് വിട്ടു പോവുകയാണ് അവസാനം അവൻ വളർന്നു വലുതായി വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമസ്ഥനായിട്ട് മാറി അങ്ങനെ പത്രത്തിൽ വലിയ ലേഖനമൊക്കെ വന്ന സമയത്ത് അവൻ പഠിച്ച സ്കൂളിലേക്ക് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി അവനെ ക്ഷണിച്ചു ഉദ്ഘാടനത്തിന് ശേഷം അവന് തോന്നി ഞാൻ പണ്ട് ജീവിച്ച വീടും അമ്മയെയും ഒന്ന് സന്ദർശിച്ചാൽ കൊള്ളാമെന്ന് അവൻ നടന്ന് ആ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ മറ്റൊരു മനുഷ്യനെയാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ എൻ്റെ ഒരു അമ്മയുണ്ടായിരുന്നല്ലോ അവരെ കണ്ടിരുന്നുവെന്ന് അവർ പറഞ്ഞു ഒറ്റക്കണ്ണിയായിട്ടുള്ള നിൻ്റെ അമ്മയാണോ അവർ മരിച്ചു പോയി പക്ഷേ അവർ മരിക്കുന്നതിന് മുൻപ് നീ വന്നാൽ നിനക്ക് തരാൻ വേണ്ടി ഒരു കത്തെൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അവനത് എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ അമ്മ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട മകനെ ഒരു നാൾ നീ എന്നെ തേടി വരുന്ന സമയത്ത് നീ അറിയാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചതാണ് ഈ കത്ത് ചെറുപ്പത്തിൽ നീ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന സമയത്ത് നിൻ്റെ ഒരു കണ്ണ് അതിൻ്റെ കോല് കുത്തി മുറിയുകയും ആ കണ്ണിന് പകരം ഞാൻ എൻ്റെ ഒരു കണ്ണ് ദാനം ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് എനിക്കെൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടത് നീ സുഖമായി ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇന്നും എൻ്റെ കണ്ണുപയോഗിച്ച് നീ ലോകം കാണുന്നു അതിൽ ഞാൻ സംതൃപ്തയാണ് അങ്ങനെയാണ് ഞാൻ ഒറ്റക്കണ്ണിയായി മാറിയത് ആ സത്യം പിന്നീട് നീ അറിഞ്ഞാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതാണ് മോനെ ഞാൻ ഒറ്റക്കണ്ണിയായിട്ട് മാറാനുള്ള കാരണമെന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് കത്ത് വായിച്ചുകൊണ്ട് അവൻ വാവിട്ട് കരയുകയാണ് പ്രിയപ്പെട്ട അമ്മയെ അവന് ഒരുപാട് കാലം വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ അമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ വൈകിക്കൂടാ അമ്മയുടെ ലാളന തിരിച്ചറിയാൻ നമ്മൾ വൈകിക്കൂടാ അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗവും കരുതലും വളരെ വലുതാണ് ഒരിക്കൽ മദ്യഷാപ്പിൽ നിന്ന് മദ്യപിച്ച് കൂത്താടി ഒരു പയ്യൻ തൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് പകരം തരേണ്ടത് എന്ന് അവൻ ചോദിച്ചു എന്തും തരുമോ എന്തും തരും എന്നാൽ എനിക്ക് നിൻ്റെ അമ്മയുടെ ഹാർട്ട് എടുത്തു തരുമോ തീർച്ചയായിട്ടും ഞാൻ തരാം അങ്ങനെ തൻ്റെ സുഹൃത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അരയിൽ കഠാരയുമായി അവൻ ഇറങ്ങിയോടി സ്വന്തം വീട്ടിലേക്ക് ഉമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നു അമ്മമാർക്ക് മക്കൾ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും നമ്മളൊരു പക്ഷേ പാതിരാവരെ കൂട്ടുകാരെ കൂടെ കറങ്ങുകയും കമ്പനി അടിക്കുകയും ജോലിയാവുകയും അവിടെ പോവുകയും ഇവിടെ പോവുകയും ഒക്കെ പലതും ചെയ്യും പക്ഷേ നമ്മൾ വന്ന് കിടക്കാതെ നമ്മൾ ചെന്നൊന്ന് ഭക്ഷണം കഴിക്കാതെ ആരുറങ്ങിയാൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് ഉറങ്ങാൻ സാധിക്കില്ല അങ്ങനെ മകൻ വന്ന് വാതിൽ തട്ടി മുട്ടി വിളിച്ച സമയത്ത് ഉമ്മ വന്ന് ചോദിച്ചു എവിടെയായിരുന്നു മോനെ എന്താ നിൻ്റെ കണ്ണൊക്കെ ചുവന്ന് കിടക്കുന്നത് എന്താ നീയൊന്നും സംസാരിക്കാത്തത് നീ മദ്യപിച്ചിട്ടുണ്ടോ ഒറ്റയടിക്ക് തന്നെ അവൻ ഉമ്മയെ നിലത്തേക്ക് തള്ളിയിടുകയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്തുകൊണ്ട് ഉമ്മൻ്റെ മാറിടം പിളർത്ത് ഉമ്മയുടെ ഹൃദയം പുറത്തെടുക്കുകയും ചെയ്തു ആ ഹൃദയവുമായി അവൻ ഓടുകയാണ് മദ്യഷാപ്പിലേക്ക് ഓട്ടത്തിൻ്റെയിൽ ദൈവത്തിൻ്റെ കോപം ഇറങ്ങി അവനൊരു കല്ലിന് മുകളിൽ തട്ടി മറിഞ്ഞു വീണു കയ്യിൽ നിന്നും ഹൃദയം തെറിച്ചു പോയി വീണ്ടും ആ തെറിച്ചു പോയ ഹൃദയം കോരിയെടുക്കാൻ ചെന്ന സമയത്ത് ആ ഹൃദയം ഇവനോട് ചോദിക്കുകയാണ് പൊന്നുമോനെ നിനക്ക് നൊന്തോ നിൻ്റെ കാലിന് വേദനയായോ നിൻ്റെ കാൽ മുറിഞ്ഞോ എന്ന് നോക്കൂ അത്രയും വലിയ സ്നേഹത്തിൻ്റെ അണമുറിയാത്ത പ്രവാഹമാണ് പ്രിയപ്പെട്ട അമ്മമാരുടേത് എന്ന് മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന നോവലിൽ പറയുന്നതും അത് തന്നെയാണ് ജോലിക്ക് പോയ ഭർത്താവ് പെട്ടെന്ന് അമ്മക്ക് അപകടം പറ്റിയെന്ന് കേട്ട സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഒരു ചൂടിനടുത്ത് അവൾ മരിച്ചു വീണ് കിടക്കുന്നതാണ് ഭാര്യയുടെ ശവദാഹമൊക്കെ കഴിഞ്ഞു മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് അയാൾക്ക് 3 കുട്ടികളുണ്ട് വിശന്ന് കരയുന്നുണ്ട് അവർ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാമെന്ന് കരുതി അടുക്കളയിലേക്ക് കയറിപ്പോയ സമയത്ത് അദ്ദേഹം കാണുന്നത് ഒരു പാത്രത്തിൽ ചോറുണ്ട് ഒരു പാത്രത്തിൽ കറിയുണ്ട് ഇപ്പുറത്ത് ഉപ്പേരിയുണ്ട് ഇപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി ആ പാവപ്പെട്ടവർ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനോടൊരാൾ വന്ന് ചോദിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ് എന്ന് 3 പ്രാവശ്യവും ആര് ആര് എന്ന് ചോദിച്ചപ്പോൾ അമ്മ നിൻ്റെ ഉമ്മ നിൻ്റെ അമ്മ എന്ന് ആവർത്തിച്ച് പറഞ്ഞു
അവരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും ഇവിടെ ആവശ്യമില്ല. അവരുടെ തൃപ്തിയുണ്ടെങ്കിൽ എല്ലാ നേട്ടങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, അൽ ജന്നത്തു ഹിയ തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിൻ്റെ കാൽക്കീഴിൽ സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്ന്. ഭൂമിയിലുള്ള സ്വർഗങ്ങളിൽപ്പെട്ട ഒരു സ്വർഗം നിൽക്കുന്നത് അമ്മയുടെ കാൽക്കീഴിലാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ തൃപ്തിയിലും അവരുടെ പ്രാർത്ഥനയിലും അവരുടെ സന്തോഷത്തിലുമാണ് നമ്മുടെ വിജയവും നമ്മുടെ സ്വർഗവും നമ്മുടെ നേട്ടവും എല്ലാം കിടക്കുന്നത്. അത് തിരിച്ചറിയാൻ വൈകിപ്പോകരുത്. മാറോടണയ്ക്കാനും അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാനും അവരറിയാത്ത ഒരു കാര്യങ്ങൾ പോലും നിങ്ങൾക്കില്ല എന്ന് ആർജവത്തോടുകൂടി സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. വൃദ്ധസദനങ്ങൾ പെരുകുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി സ്വപ്നം കണ്ടവർ അവസാനം വൃദ്ധസദനങ്ങളുടെ ഏകാന്തതയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. മരണം വരെ അവരെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പമാർക്കും ദൈവം നല്ല ആരോഗ്യവും നല്ല ആയുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും അവരെ സംരക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അവരോട് സ്നേഹം കാണിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വേണ്ടി സകലതും സമർപ്പിച്ചതിൻ്റെ ഭാഗമായി നമ്മളുടെ മക്കൾ ഭാവിയിൽ നമ്മൾക്കും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരട്ടെ എന്നും കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.